എല്ലാവർക്കും നമസ്കാരം. യദുവിൻ്റെയും അച്ചമ്മയുടെയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ദോശപ്പൊടിയാണ്. അതായത് ദോശയ്ക്കും ഇഡലിക്കും കറികൾക്ക് പകരം കൂട്ടി കഴിക്കാവുന്ന ഒരു പൊടി. ഇതിൻ്റെ വേറൊരു രീതിയിൽ ഞാൻ ഈ പൊടി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത്. നമുക്ക് വീടിയിലേക്ക് പോവാം. ദോശപ്പൊടിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് 250 ഗ്രാം ഉഴുന്നാണ്. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന കഴുകി ഉണക്കി തിന്നാണ്. അതിനോടൊപ്പം ചേർക്കുന്നത് അതിൻ്റെ പകുതി സാമ്പാർ വലിപ്പമാണ്, 125 ഗ്രാം സാമ്പാർ വലിപ്പം. ഇതിലുണ്ട് ഞാൻ ഗ്യാസ് എത്തിച്ച് ഇതിലിട്ട് വറുക്കുകയാണ്. ദോശപ്പൊടിക്ക് വേണ്ടി വറുക്കുന്നതിന് വേണ്ടി ഇച്ചിരി എണ്ണ ഒഴിക്കണം. അതിന് വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചാണ് വറുക്കുന്നത്. നല്ല ചുവന്ന് വരുന്നത് വരെ എന്ന് പറയണം. അതിനുശേഷം നമുക്ക് മുളക് പൊടി, ഉപ്പ് പൊടി, കായപ്പൊടി ഇത് മൂന്നും ചേർക്കാം. ഇതിനു മുമ്പ് ഞാനൊരു ദോശപ്പൊടി റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അത് വേറെ മെത്തേഡിലാണ്. അതിൽ ഞാൻ ഇല വർഗ്ഗങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. നാരകത്തിൻ്റെ ഇല, കറിവേപ്പില, കുറച്ച് അരി. ഇന്നില്ല, ഇന്നിത് വേറെ ഉഴുന്നും തോരൻ വലുപ്പും മുളക് പൊടിയും പൊടിയും ഇച്ചിരി കായപ്പൊടി കൂടെ ചേർത്ത് ദോശയ്ക്ക് ഇഡലിക്കും ഈ പൊടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ച് കഴിച്ച് അത് നല്ലൊരു കറിയാണ്. നമുക്ക് ചമ്മന്തി സാമ്പാർ ഉണ്ടാക്കാൻ സമയമില്ലാതിരിക്കുമ്പോഴോ സുഖമില്ലാതിരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. ഇത് പൊളിച്ച് വെച്ചിരുന്നാൽ എത്ര മാസമാരും വേണമെങ്കിലും ഇരിക്കും. പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ ബ്രേക്ക്ഫാസ്റ്റിൽ കറി ഇല്ലെങ്കിൽ പെട്ടെന്ന് എടുത്ത് പുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ദോശയോ ഇഡലിയോ ഉണ്ടാക്കിക്കൊടുക്കും. ദോശപ്പൊടിയിൽ നിന്ന് ഇഡലി പൊടിയെന്ന് ഇതിനെ പറയും. ഉഴുന്നും സാമ്പാർ വലുപ്പം നല്ല ചുവന്ന് വന്നിട്ടുണ്ട്, നല്ല പാകമായി വന്നിട്ടുണ്ട്. അതിലിനി ഇതിനാവശ്യമുള്ള പൊടികൾ ചേർക്കാം. നമുക്ക് ആദ്യമായി 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നു. 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നു മതിയാവും. 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കും. ഇതിൻ്റെ ചൂട് മാത്രം കൊണ്ട് തന്നെ മുളക് പൊടിയുടെ പച്ചമണം മാറിക്കിട്ടും. അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നു. ഇത്രയും ഉപ്പ് ആവശ്യമായിട്ട് വരും. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു. ഇനി നമുക്ക് ഇച്ചിരി കായപ്പൊടി ചേർക്കാം. നല്ല മണമുള്ള കായം. പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇത് തണുത്തിട്ട് നമുക്ക് മിക്സിയിൽ വെച്ച് പൊടിച്ചെടുക്കാം. വറുത്ത് വച്ചിരിക്കുന്ന സാധനം തണുത്ത് കഴിഞ്ഞ് ഞാനിനി അത് പൊടിക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു. നമുക്കിതിനെ പൊടിച്ചെടുക്കാം. നല്ല പൊടിയായിട്ട് മാവ് പോലെ പൊടിയുണ്ട്. ചെറിയൊരു തരി ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ഇത് നല്ല രസം ഉണ്ടായിരിക്കൂ. ദോശപ്പൊടി പൊടിച്ചു കഴിഞ്ഞു മിക്സിയിൽ വെച്ച്
പൊടിച്ച് കിട്ടും. ഞാൻ അതിന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നു. ഇതാണ് ദോശപ്പൊടി. ഞാനിനി ഈ ദോശപ്പൊടി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കല്ലിൽ എണ്ണ തേക്കുന്നു. ദോശ വയ്ക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ദോശ മറിച്ചിടുകയാണ്. ദോശ ചുവന്നതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ ദോശ മാവ് 4 കപ്പ് പച്ചരിയും 1 കപ്പ് ഉഴുന്നും കുറച്ച് 50 ഗ്രാം ഉലുവയും കൂടെ ചേർത്ത് അരച്ചെടുത്തതാണ്. നല്ലതുപോലെ ദോശയ്ക്ക് വേണ്ടി അരച്ചെടുത്ത മാവാണ്. ചെറുത്ത മാവാണ്. നിങ്ങളെല്ലാവരും ഈ ദോശപ്പൊടി ട്രൈ ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം. ദോശ റെഡിയായിട്ടുണ്ട്. ദോശ റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ ആ ദോശയോടൊപ്പം ഈ ഇപ്പോൾ പൊടിച്ച ദോശപ്പൊടി ചേർത്ത് കഴിക്കാൻ പോവുകയാണ്. ദോശപ്പൊടി ദോശയുടെ ഞാൻ വയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം. ഈ ദോശപ്പൊടിക്ക് കൂടുതലും വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ ചേർത്ത് നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇതിങ്ങനെ കുഴച്ചിട്ട് ദോശ ഇങ്ങനെ ദോശക്ക് വേണ്ടിയിട്ട് ഉള്ള കറിയാണ് ഞാൻ അത് ഉപയോഗിച്ച് കഴിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇത്രയും സമയം കണ്ടതിനും നന്ദിയുണ്ട്. അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ വീണ്ടും നമുക്ക് തമ്മിൽ കാണാം. നമസ്കാരം.